നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് എവിടെയെത്തി? കേരളത്തിലെ കോൺഗ്രസ് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്ത് ചെയ്യും? സംഘടനാ സംവിധാനത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയത്തിലൊക്കെ മാത്രമല്ല, പൊതുവായ രാഷ്ട്രീയ വിഷയത്തിലും പൊതുവായ സാമൂഹ്യ വിഷയത്തിലുമൊക്കെ KPCC വൈസ് പ്രസിഡന്റും മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശ്രീ ജോസഫ് വാഴക്കൻ തത്വമയി ന്യൂസിനോട് മനസ്സ് തുറന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. കേരളത്തിൽ ഒരു വിജിലൻസ് സംവിധാനമുണ്ട്, പക്ഷേ പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ വിജിലൻസ് സംവിധാനങ്ങളെ വന്ധ്യംകരിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് ശ്രീ ജോസഫ് വാഴക്കൻ സ്വീകരിച്ചത്, അദ്ദേഹം വ്യക്തമാക്കിയത്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. കാരണം ഇപ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വരുന്നതിന് തലേ ദിവസമാണ് വിജിലൻസിനെ അന്വേഷണം ഏൽപ്പിക്കുകയും വിജിലൻസ് പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തത്. ഇതിനെക്കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ശ്രീ ജോസഫ് വാഴക്കൻ ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ വിജിലൻസ് സംവിധാനത്തെ വന്ധ്യംകരിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയത്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പരാതിയോ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഉടനെ തന്നെ അത് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അദ്ദേഹം പുതിയൊരു രീതി അവലംബിച്ചു. കാരണം കേരളത്തിൽ ഇന്നിപ്പോ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു സംവിധാനമേ ഇല്ല. വിജിലൻസ് എന്ന് പറയുന്നതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വന്ധ്യീകരണം നടത്തി കഴിഞ്ഞു. അതിനൊരു സംവിധാനം നമുക്ക് വിജിലൻസ് ഡയറക്ടർ ആരാണെന്ന് നമുക്കറിയില്ല, അതിന്റെ സംവിധാനം എന്താണെന്ന് അറിയില്ല, ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ അന്വേഷിക്കാൻ ആർക്കും ആവില്ല. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്കുള്ള ഒരു ചെറിയ അന്വേഷണ ഏജൻസിയാക്കി അതിനെ മാറ്റുകയും ഒരു തരത്തിലും ഇപ്പൊ നമുക്ക് ഏതാരോ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അന്വേഷിക്കാൻ ഒരു സംവിധാനം കേരളത്തിൽ ഇല്ലാത്തൊരവസ്ഥ അദ്ദേഹം ഉണ്ടാക്കി. സമ്പൂർണമായി അദ്ദേഹത്തിന്റെ ഒരു ഏകാധിപത്യം എല്ലാ മേഖലകളിലും, സർവാധിപത്യം പാർട്ടിയും സർക്കാരും എല്ലാം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായി. CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളുമൊക്കെ എത്രയോ ചർച്ചയായതാണ്, ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ആത്മധൈര്യം ഒക്കെ തന്നെ വളരെ കാര്യമായി ശ്രീ വാഴക്കൻ പ്രകീർത്തിച്ചു. കാരണം മക്കൾ, രണ്ട് ആൺമക്കളുണ്ട്, അവർ ഇത്രയൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടും എങ്ങനെ വന്ന് ഉളുപ്പില്ലാതെ ഇതിനെയൊക്കെ ന്യായീകരിക്കാനും വിശദീകരിക്കാനും വാർത്താ സമ്മേളനം നടത്താനും ഒരു പിതാവായ ശ്രീ കോടിയേരി ബാലകൃഷ്ണന് കഴിയുന്നു എന്ന സംശയമാണ് പൊതു സമൂഹത്തിൽ ഉണ്ടാകുന്നത് എന്നായിരുന്നു ശ്രീ വാഴക്കന്റെ പക്ഷം. മക്കൾ, രണ്ട് മക്കളുള്ളത് 4-in-1 ആണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രീ ജോസഫ് വാഴക്കൻ വ്യക്തമാക്കുകയുണ്ടായി. ഒരു കണക്കിന് ഞാൻ അദ്ദേഹത്തിന് ചുഴലിക്കട്ടി ഞാൻ സംബന്ധിച്ചിരിക്കുകയാണ്. ഈ ഇത്രയും ആരോപണങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് ആ മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിൽ നമ്മളൊരു ചെറുപ്പക്കാരൻ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്നിട്ടുള്ളത് ഈ മക്കളെല്ലാവരും 4-in-1, 3-in-1 ഒക്കെ ഉള്ള ഈ മക്കളെയും വെച്ചോണ്ട്, അത് മക്കളെന്ന് പറഞ്ഞാൽ വേറെ താമസിക്കുന്നല്ലേ, അതേ ഒരു ചടങ്ങിന് വരുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ മക്കളും കുടുംബവും എല്ലാവരും കൂടി ഒന്നിച്ചേ വരും. അത്രമാത്രം കുടുംബവുമായി അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉത്തരവാദിത്വം ഇല്ലാതെന്നൊന്നും പറയാൻ പറ്റില്ല. ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന് ഐഫോൺ കിട്ടി, അദ്ദേഹത്തിന് കിട്ടി, കിട്ടിയില്ല അല്ലെങ്കിൽ വാങ്ങി വാങ്ങിയില്ല എന്നൊക്കെയുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല അത് നിഷേധിച്ചിട്ടുമുണ്ട്. പക്ഷേ അന്ന് ഈ ഐഫോൺ നൽകുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കെടുക്കേണ്ടതായിരുന്നു, അദ്ദേഹത്തിന് എന്തോ ഒരു അസൗകര്യം ഉള്ളത് കൊണ്ട് പങ്കെടുക്കാത്തതാണ്. പക്ഷേ ഈ ചടങ്ങിന് ഏതാണ്ട് 4 ദിവസം മുൻപാണ് യൂണിടാക് MD സന്തോഷ് ഈപ്പൻ ഐഫോൺ വാങ്ങി സ്വപ്ന സുരേഷിനെ ഏൽപ്പിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കും എന്ന ധാരണയോടുകൂടിയാണ് ഐഫോൺ, ഈ 1 ലക്ഷം രൂപയിലധികം വിലയുള്ള ഐഫോൺ വാങ്ങിയതെന്നും അത് പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്നും പിണറായി വിജയന്റെ അസൗകര്യം മൂലം അദ്ദേഹം എത്തിയില്ല, രമേശ് ചെന്നിത്തല അവിടെ ചെന്നപ്പോഴാണ് ചീഫ് ഗസ്റ്റ് താനാണ് എന്ന് മനസ്സിലാക്കിയത് എന്നുള്ള കാര്യമൊക്കെ അതിന്റെ വിശദാംശങ്ങളും ശ്രീ ജോസഫ് വാഴക്കൻ നമ്മോട് പങ്കുവച്ചു. ഈ ഫംഗ്ഷന്റെ രസം എന്താണെന്ന് വെച്ചാൽ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. അതെ, മുഖ്യമന്ത്രി രണ്ട് തലേ ദിവസമാണ് മാറുന്നത്, അദ്ദേഹത്തിന് വരാനുള്ള അസൗകര്യം അറിയിക്കുന്നത്. രമേശ് ചെന്നിത്തല അവിടെ ചെല്ലുമ്പോഴാണ് അദ്ദേഹമാണ് ഇതിന്റെ ചീഫ് ഗസ്റ്റ് എന്നുള്ളത് അറിയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം അദ്ദേഹത്തെ അപ്പോഴതിന് പകരക്കാരനാക്കി കയറ്റി വെച്ചതാണ്. മാത്രമല്ല ഇയാള് പറയുന്നത് സ്വപ്ന 4 ദിവസം മുമ്പാണ് ഇത് 4 ദിവസം മുമ്പാണ് ഇങ്ങനെ ഇത് വാങ്ങിയത്. എവിടെ നിന്നാ? നമ്മുടെ ലുലുവിൽ നിന്ന്, എറണാകുളത്ത് നിന്ന് വാങ്ങുന്നത്. 4 ദിവസം മുമ്പാണ് ഇത് വാങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് CM ആണ്, മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. അപ്പം വില കൂടിയ ഒരെണ്ണം വാങ്ങിച്ചത് പിണറായി വിജയന് വേണ്ടി വാങ്ങിയതായിരുന്നു. പക്ഷെ പിണറായി വിജയനും പിന്നെ നമ്മുടെ ഇങ്ങേരും വന്നിട്ടില്ലായിരുന്നു, നമ്മുടെ ശിവശങ്കറും
ഒന്നിച്ചുണ്ടാവുന്ന സ്വപ്നം പ്രതീക്ഷിച്ചത്. ഇവർ രണ്ടും വരാത്തത് കാരണം അവർക്ക് മേടിച്ച ഫോണാണെന്നാണോ താങ്കൾ പറയുന്നത്? ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ ഒരെണ്ണം മാത്രം വില കൂടിയത് വാങ്ങിച്ചത്. ആറെണ്ണം വാങ്ങിച്ചിരുന്നു. അതിൽ ഒരെണ്ണം 100,000 ബില്ലിനകത്തുണ്ട്. 113,000 രൂപയാണ്. അത് സിഎമ്മിന് വേണ്ടി വാങ്ങിച്ചതാ. കാരണം ചീഫ് ഗസ്റ്റ് അദ്ദേഹമായിരുന്നു. ചീഫ് ഗസ്റ്റ് മാറുന്നത് തൊട്ട് മുമ്പല്ലേ അത് വാങ്ങിച്ചതാണ്. അവസാനം ചീഫ് ഗസ്റ്റും വന്നില്ല, പ്രിയപ്പെട്ടവനായ ശിവശങ്കറിനും വന്നില്ല. ഇത് രണ്ടും വരാത്തപ്പോ പിന്നെ സ്വപ്ന പറഞ്ഞത് ആർക്ക് തീരുമാനിക്കേണ്ടെന്ന്. അപ്പൊ അവിടെ നടത്തിയിട്ടുള്ളത് അവിടെ ഭാഗ്യക്കുറി ഉണ്ടായിരുന്നു, ലക്കെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ വന്നിരുന്ന ആളുകളുടെ ഇടയിൽ ഒരു കുറി പിന്നെ ഇട്ടിട്ട് ആ വന്നവരിൽ നിന്നും എടുത്തിട്ട് ഇവര് ഫോണ്, വാച്ച്, അതുപോലെ ദുബായ്ക്കുള്ള പിന്നെ ടിക്കറ്റ്, ഇതൊക്കെ ആയിരുന്നു അവരുടെ അവിടുത്തെ സമ്മാനം. ആ സമ്മാനം കൊടുപ്പിച്ചത് രമേശ് ചെന്നിത്തലയ്ക്കോട് രണ്ടെണ്ണം കൊടുത്തു. അന്ന് ഈ മണ്ണ് പിള്ളേർ രണ്ട് കുഞ്ഞുങ്ങൾ മണ്ണ് വാരി കഴിച്ചെന്നുള്ള പ്രശ്നം ദിവസാ രമേശ് ചെന്നിത്തല അങ്ങോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഇവിടെ വന്നത്. അപ്പൊ ഇവിടെ വന്ന് ജസ്റ്റ് കയറി രണ്ട് വാക്ക് സംസാരിച്ചു. അപ്പൊ സാറേ രണ്ട് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പം ഈ പിന്നെ ഈ ലോട്ടറി എടുത്ത അല്ലെങ്കിൽ ഈ ഇത് എടുത്ത രണ്ടുപേർക്ക് ഇത് കൊടുത്തു. എന്നിട്ട് അതേ അങ്ങ് ഇറങ്ങിപ്പോയി. KPCC വൈസ് പ്രസിഡന്റ് ശ്രീ ജോസഫ് വാഴക്കനുമായി തത്വമയി ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് ശ്രീ രാജേഷ് പിള്ള നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം നാളെ തത്വമയിൽ കാണാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.